ഹലോ മക്കളെ നമ്മൾ ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് ഫിസിക്സിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ നിന്ന് എന്തായാലും വരും എന്ന് ഉറപ്പുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യുക കാണുക ആദ്യ ക്വസ്റ്റ്യൻ സജസ്റ്റ് ടു മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിഫ് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് എ സോളിനോയിഡ് ഒരു സോളിനോയിഡ് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ ഒരു സോളിനോയിഡ് ഉണ്ട് ഇതൊരു സോളിനോയിഡാണ് നിങ്ങൾ ഈ സോളിനോടിലേക്ക് കരണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ സോളിനോട് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവും ആ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനുള്ള മാർഗമാണ് ചോദിച്ച് അപ്പോൾ അതിന്റെ മാർഗങ്ങളാണ് ഒന്നാമത്തത് ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടുക ഒന്ന് നമ്മൾ അതിലേക്ക് സോളിനോടിലേക്ക് കൊടുക്കുന്ന കറണ്ട് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ നല്ല മാഗ്നറ്റിക് ഫീൽഡ് നല്ല കാന്തിക മണ്ഡലം ഉണ്ടാവും രണ്ടാമത്തത് ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക സോളിനോടിന്റെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് എന്തായാലും മതി കൂട്ടിയാൽ മതി ഇനി അല്ലെങ്കിൽ യൂസ് ഓഫ് സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ നമ്മൾ എന്തെയ്യുക പച്ചിരുമ്പ് കോർ ഉപയോഗിക്കുക ഇനി ഏറ്റവും അവസാനത്തത് രണ്ട് പോയിന്റ് എഴുതാൻ പറഞ്ഞുള്ളൂ ഒരു നാല് പോയിന്റ് പഠിച്ചു വെച്ചോ ഓർമ്മയുടെ രണ്ട് പോയിന്റ് എഴുതി വെച്ചാൽ മതി അവസാനത്തെ പോയിന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് ടേൺ എന്തെയ്യുക ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കോറിൻ്റെ പ്രതല വിസ്തീർണ്ണം മക്കളെ നമ്മൾ കൂട്ടുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോളിനോഡിന് ചുറ്റുമുള്ള മാഗ്നറ്റുപ്പുള്ള കാന്തിക മണ്ഡലം ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു ഒരു ഡയഗ്രാം നിങ്ങൾ കാണുന്നുണ്ട് ചോദ്യം ഇതാണ് ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് അതായത് ഈ ഡയഗ്രാം നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താണ് ഒന്നാമത്തെ ചോദ്യം നെയ്മ് ദ ഡിവൈസ് ഉപകരണത്തിൻ്റെ പേര് എഴുതുക അപ്പം ഉപകരണത്തിൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നൊരു സംശയം ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞുതരാം ജനറേറ്റർ ആണോ മോട്ടോർ ആണോ ഇതായിരിക്കും നിങ്ങളുടെ സംശയം അപ്പം ജനറേറ്റർ ആണോ മോട്ടോറാണോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല മക്കൾ ഇവിടെ ബാറ്ററി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സെല്ല് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ സെല്ല് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് മോട്ടോർ ആയിരിക്കും ഓക്കെ ഇവിടെ സെല്ലല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അത് ജനറേറ്റർ ആണ് എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പം ഈ സെല്ല് കാണുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബാറ്ററി കാണുന്നത് കൊണ്ട് തന്നെ ഇത് മോട്ടോർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ് ഈ ഉപകരണം പ്രവർത്തിക്കുന്ന സമയത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എടാ മോട്ടോറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജം അങ്ങോട്ട് കൊടുക്കും അത് മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രിക ഊർജ്ജമായിട്ട് മാറും നമ്മൾ ജനറേറ്ററിൽ ഇത് നേരെ തിരിച്ച് മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജ്ജം ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈറ്റു ദോർജ്ജമായിട്ട് മാറുക ചെയ്യുക ഓക്കെ അപ്പം ജനറേറ്ററും മോട്ടോറും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്ത ചോദ്യം എന്താ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ഇത്രേ തന്നുള്ളൂ ഇവിടെ രണ്ട് ആർ വണ് ആർ ട് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദ ആർ വണ് ആർ ടു ആർ വണ് ആർ ടു എന്ന് പറഞ്ഞ എന്താ സാധനം ഇനി അതിന്റെ ഫങ്ഷൻ എന്താണ് ആർ വണ്ണിൻ്റെയും ആർ ടൂറെയും പ്രവർത്തനം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഈ ചോദ്യം എന്ന് വായിച്ച് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് നോക്കാം വാട്ട് ഡസ് ആർ വൺ ആൻഡ് ആർ ടു ഇൻഡിക്കേറ്റ് ഇൻ ദ ഫിഗർ ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ചിത്രത്തിൽ ആർ വണ്ണും ആർ ടും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ച് ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ച് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഈ ആർ വണ്ണും ആർ ടൂ സ്പ്ലിറ്റ് റിങ് നമുക്കറിയാം സ്പ്ലിറ്റ് റിങ് അല്ലേ സ്പ്ലിറ്റ് റിങ് ആണ് ആർ വണ്ണു ആർ ടൂന്ന് നമുക്കറിയാം എന്താണ് അതിന്റെ ഫങ്ഷൻ എക്സാമിന് എന്തായാലും ചോദിക്കും മക്കളെ പഠിച്ചു വെച്ചോ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്താണ് ആർ വണ്ണും ആർട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചറിലൂടെയുള്ള കരണ്ടിൻ്റെ ഡയറക്ഷൻ എവറി ഹാഫ് റൊട്ടേഷനിൽ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ സ്പ്ലിറ്ററിങ് ആ ഓരോ അർദ്ധ നമ്മുടെ ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ദിശ മാറുന്നുണ്ട് അങ്ങനെ ആ കറണ്ടിന് ദിശ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര് സ്പ്ലിറ്ററിങ് അതാണ് ഇവിടെ എഴുതി വെച്ചത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്പ്ലിറ്ററിങ്സ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ ആർമേച്ചർ റിവേഴ്സസ് ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആർമേച്ചറിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ ദിശ ഓരോ അർദ്ധ ശേഷവും മാറുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര് സ്പ്ലിറ്ററിങ് എന്നുള്ള കാര്യം കൂടെ എഴുതി വെച്ചേക്കുക ഫുൾ മാർക്ക് അടിക്കുക അത്രേ പരിപാടിയുള്ളൂ ഓക്കെ ഇനി അടുത്ത ചോദ്യം give ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ വെൺ ദ സർക്യൂട്ട് ഈസ്വിച്ച് ഓൺ അല്ലെങ്കിൽ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ചലനദിശ ഏതായിരിക്കും എന്നാണ് ചോദിച്ച് നമ്മളിത് ഇവിടെ ഈ സ്വിച്ച് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സ്വിച്ച് ഞാൻ ഓണാക്കി വെച്ച് വിചാരിക്കും മക്കളെ ആ സ്വിച്ച് ഞാൻ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് പോള് അല്ലേ അല്ലെങ്കിൽ ഉത്തരധ്രുവം എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക എങ്ങോട്ടാണ് വിഭ്രംശിക്കുക എന്നാണ് ചോദിച്ച് ഓക്കെ അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് അപ്പോൾ അത് എഴുതി വെക്കാൻ ഇത്രയേ ഉള്ളൂ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണ് തിരിക അപ്പോൾ ഇങ്ങനത്തെ നാല് പിക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് നാല് സർക്യൂട്ട് പഠിക്കാനുണ്ട് ഈ നാല് സർക്യൂട്ട് നമ്മൾ ലൈവിൻ്റെ സമയത്ത് ഒമ്പതാം തീയതി കറക്റ്റ് ഏഴ് മണിക്ക് നമ്മൾ ലൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ലൈവിലിതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങോട്ടാണ് തിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രദിക്ഷിണ ദിശയിലാണ് ഇവിടെ ചിലപ്പോൾ ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് വെറുതെ രണ്ടെണ്ണം ഞാൻ പറയാം ഇതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ വൈദ്യുതിൻ്റെ ദിശ ചോദിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കറണ്ട് പോവുക അപ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോവുക അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ബി ടു എ ആണ് ബി നിലയ്ക്കാണ് അപ്പോൾ ഇലക്ട്രോണിൻ്റെ ദശ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ചോദിക്കും അപ്പം നിങ്ങൾ എഴുതണം എ ടു ബി ആ ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീഡിയോ അല്ല ലൈവ് അതാണ് ഏഴ് മണിക്ക് സംഭവിക്കാൻ പോകുന്നത് മക്കൾ ഒരു കാരണവശാലും മിസ്സാക്കരുത് ഞാൻ ഉറപ്പ് തരികയാണ് ആ ഒരു ലൈവിൽ കയറിയിട്ട് നിങ്ങൾക്ക് നാൽപ്പതിൽ നാൽപ്പത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ താഴത്തെ വന്ന് കമൻ്റ് ചെയ്യും ഓക്കെ ആ ലൈവില് കയറിയിട്ടിങ്ങ് നാൽപ്പത് നാല്പത് കിട്ടാതിരിക്കൂ അത്രയും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാം വാട്ട് വട്ട് ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നെടിൽ സൂചി ചലിക്കാൻ കാരണം എന്താണ് നമ്മൾ ഈ കാന്ത് സൂചി ഇവിടെയുള്ള മാഗ്നറ്റിക് നടിൽ ചലിക്കുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താ സംഭവം അത്രയേ ഉള്ളൂതാ ഇത് കണ്ടക്ടർ അഥവാ ചാലകാണ് അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം െ ഈ കണ്ടക്ടറിലൂടെ ഈ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അത് കാരണമാണ് ഈ നീഡിൽ ഡിഫ്ലെക്ട് ചെയ്യുന്നത് വിഭ്രംസിക്കുന്നത് അതങ്ങോട്ട് എഴുതി വെച്ചേക്കുക ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ വിത്ത്നറ്റിക് ഫീൽഡ് ജനറേറ്റർ അറൗണ്ട് ദ കണ്ടക്ടർ ബൈ ദ കറണ്ട് ഓക്കെ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ ഫലമായി ചാലകത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതിനാലാണ് മക്കളെ എന്ത് സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മെത്തേഡ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് കാന്ത സൂചിയുടെ വിഭ്രംശം എതിർ ദിശയിലാക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാനാണ് എടാ ഇപ്പോ ഈ കാന്ത സൂചി വിഭ്രംശിച്ചത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണല്ലോ അതിനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്രതീക്ഷിണ ദിശയിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അതാണ് ചോദിച്ച് എന്താ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വൈദ്യുത പ്രവാഹ ദിശ എന്ത് ചെയ്യുക വിപരീതമാക്കുക അല്ലേ ഇപ്പോൾ കറണ്ട് പോകുന്നത് എങ്ങനെയാ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇവിടെ ഓൺ ആക്കിയാൽ ഇങ്ങനെയല്ലേ കറണ്ട് പോവുക ബി നേരേക്കല്ലേ ആ നേരെ തിരിക്കുക എന്ന് ബിയിലേക്ക് ആക്കുക കറണ്ട് അതെങ്ങനെയാണ് മാറ്റിയ ഈ ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റിയാൽ മതി അത്രയേ ഉള്ളൂ ചെയ്യുള്ളൂ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒബ്സേർവ് ദ ഫോളോയിങ് ഡയഗ്രാം ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചിത്രം നോക്കിയിട്ട് ഇത് ഏത് ചിത്രമാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം മക്കളെ ഈ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം അത്ര ഇമ്പോർട്ടൻ്റ് ആയി എത്ര തവണ ചോദിച്ചു കഴിഞ്ഞാലും മടുക്കാത്തൊരു ചോദ്യമാണ് ലൗഡ് സ്പീക്കർ അപ്പം ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു എന്താ സാധനവും മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അപ്പം ഇങ്ങനൊരു ചിത്രം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയവും വേണ്ട മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ് ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം എന്താ എടാ നമ്മളോട് ചോദിക്കുകയാണ് ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന തത്വം വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് മോട്ടോർ തത്വമാണ് അപ്പോൾ രണ്ട് സാധനങ്ങൾ പഠിച്ചു വെക്കണം അതായത് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാലും മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ലൗഡ് സ്പീക്കറിന്റെ മൂവിംഗ് ഓയിൽ ലൗഡ് സ്പീക്കർ ചലിക്കും ചുരു ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതേണ്ടത് മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വമാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇനി എന്താണ് ആ തത്വം എന്ന് നിങ്ങളോട് പ്രസ്താവിക്കാനാണ് പറഞ്ഞ് ഏതാണ് നിങ്ങൾ എന്താണ് ആ പ്രിൻസിപ്പിൾ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ നമുക്കറിയാം എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈ സ്കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസിങ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ് അതായത് മക്കളെ സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്ന ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ വിചാരിക്കും ആ കാന്തിക മണ്ഡലത്തിലുള്ള സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്ന ചാലകത്തിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടുന്ന സമയത്ത് ആ ചാലകത്തിനൊരു ബലം കിട്ടുകയും ആ ചാലകം ചലിക്കുകയും ചെയ്യും ഇത്രയും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ തത്വമായി മോട്ടോർ പ്രിൻസിപ്പിളായി അപ്പൊ അത്രയുള്ള പരിപാടി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് പാർട്ട് ഓഫ് ദിസ് ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് എനർജി ഈ ഉപകരണത്തിന്റെ ഏത് ഭാഗമാണ് വൈദ്യുതോർജ്ജം ശബ്ദോർജമാക്കി മാറ്റുന്നത് ഈ ഉപകരണത്തിന്റെ ഏത് ഭാഗം എന്ന് ചോദിച്ച് വോയിസ് കോയിലാണ് അപ്പോൾ ലൌഡ് സ്പീക്കറിന്റെ ഏത് ഭാഗമാണ് ഇലക്ട്രിക്കൽ എനർജീനെ അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തിനെ ശബ്ദോർജ്ജം അല്ലെങ്കിൽ സൗണ്ട് എനർജിയാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസ് കോയിൽ എന്നങ്ങോട്ട് എഴുതി വെച്ചേക്കുക അടുത്ത ചോദ്യം നെയ്മസ് ലേബിൾഡ് എ ആൻഡ് ബി എ കൊ ബി ഭാഗങ്ങൾ ഏതൊക്കെ ഇവിടെ ഏതും ബിന്നും കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അടുത്തതാ ഇവിടെ സീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും പറയാൻ പറ്റൂല ഇത് ഡയഫ്രാന്ന് ഇപ്പോൾ നമുക്കറിയാം അവിടെ സീന്ന് കൊടുത്താലും ഡയഫ്രാ നമുക്ക് ഓർമ്മ വേണം അതായത് ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ വർക്കിംഗ് വല്ലതും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ അപ്പോൾ ഇതാ ഈ എയും ബിയും ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ് ബി എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫീൽഡ് കാന്താണ് ഓക്കെ അത്രേ ഉള്ളൂ ഇനി അടുത്ത ചോദ്യം ഡ്രോ ദ പാറ്റേൺ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എക്സ് ആൻഡ് വൈ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ അതായത് ഈ ചിത്രം പകർത്തി വെച്ചിട്ട് ഈ എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെയും വൈ എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് എടപ്പടി ഇങ്ങനെ കാന്തിക മണ്ഡലം ഉണ്ടാവുക ഇവിടെ ഇത് ബാറ്ററി അഥവാ സെല്ലാണല്ലോ അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പോകുമല്ലോ കറണ്ട് ഇങ്ങനെ പോയി എന്ന് എന്ന് ബി എത്തി ബിന്ന് സി എത്തി സീന്ന് ഡി എത്തി ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ എ ബി സി ഡി എ ബി സി ഡി ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേ നിൽക്കും അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ചാലകത്തിലൂടെ പോകുകയാണെങ്കിൽ അതിനു ചുറ്റും കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫുൾ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ കഷ്ണം മാത്രം നമ്മൾ എടുത്താൽ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫുള്ള അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവും അതേപോലെ സി ഡി എന്ന് പറഞ്ഞ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇതുണ്ടാവും ഒരു മാഗ്നറ്റിക് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവും അപ്പം ഈ എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തും വൈ എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫുള്ളിൻ്റെ ഡയറക്ഷൻ അഥവാ ദിശ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയാണ് ആ ദിശ ഉണ്ടാവുക നോക്കി മക്കളെ എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ കാന്തിക മണ്ഡലം കാണുന്നുണ്ടല്ലോ എങ്ങനെയാണുള്ളത് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദിക്ഷിണ ദിശയിലാണ് ഉണ്ടാവുന്നത് അല്ലേ ഇവിടെ എങ്ങനെയാ പ്രദിക്ഷണ ദിശയിൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഓക്കെ ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക അതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഹാൽ ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഇവിടെ കാന്തിക ബലരേഖകളുടെ ദിശ കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ച നിയമം ഏതാണ് ആ നിയമത്തിന് വിളിക്കുന്ന പേരാണ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പത്താം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് എന്ത് വലതുകൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ വായിച്ചോ ഡെഫിനിഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചോ പക്ഷെ നിങ്ങൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അതാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്കി മക്കളെ ഇവിടെ കറണ്ട് മുകളിലോട്ടല്ലേ പോണേ അപ്പോൾ കറണ്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ കറണ്ട് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ നിങ്ങളെ തമ്പ് തള്ള വിരള് വരണം ആ രൂപത്തിൽ നിങ്ങൾ ഈ ഒരു കഷ്ണത്തിന് പിടിക്കണം ഈ എ ബി എന്ന് പറഞ്ഞ കഷ്ണത്തിന് പിടിക്കണം അപ്പം ഇതാണ് എ ബി എന്ന് പറഞ്ഞ കഷ്ണം എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ പിടിക്കണം ഇവിടെ പോണേ പോണേ ബിയിലേക്കല്ലേ ോട്ടല്ലേ പോണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മോളിലോട്ടാണ് അതുകൊണ്ട് എങ്ങനെ പിടിച്ച് അപ്പൊ ബാക്കി നാല് വിരള് എങ്ങനെ നോക്കി മക്കളെ ആ ഡയറക്ഷനിലായിരിക്കും മണ്ഡലം അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ദിശ എന്ന് കിട്ടി ഇനി അപ്രദിക്ഷിണ ദൃശ്യാണ് ബിന്ന് സിയിലേക്ക് എത്തി താഴോട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ പിടിക്കണം അല്ലേ ഇങ്ങനെ പിടിക്കണം എന്താ താഴോട്ട് പിടിക്കാനുള്ള കാരണം കറണ്ട് തായോട്ട വൈദ്യുതി തായോട്ടാ അപ്പൊ ബാക്കി നാല് വിരലിന്റെ ദിശ നോക്കി മക്കളെ ബാക്കി നാല് വിരലിന്റെ ദിശകൾ കാണുന്നില്ലേ എന്താണ് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദീക്ഷിണ ദിശയില ഓക്കെ അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ എന്ത് കൈ പെരുവിരൽ നിയമം എന്ന് വിളിക്കുക അത്രയുള്ള പരിപാടി ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒബ്സർവ് ദ ഫിഗർ വിച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ അതായത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള ആ കാന്തം എന്ത് കാന്താണ് ഓക്കെ പലതരത്തിലുള്ള കാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാന്തം കണ്ടാൽ തന്നെ അറിയാം എന്താണ് യു മാഗ്നറ്റ് അഥവാ യു കാന്തമാണ് ഓക്കെ സിമ്പിൾ ചോദ്യം അല്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് നെയ്മ റൂൾ ദാറ്റ് ഹെൽപ് യു ടു ഫൈൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എ ബി വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ചാലകമേബിയുടെ ചലനത്തിന്റെ ദിശ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന നിയമത്തിന്റെ പേരെഴുതാം അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും മക്കളെ നിങ്ങൾ വെറുതെ ഇമാജിൻ ചെയ് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും മക്കളെ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും ഓക്കെ അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്വിച്ച് അങ്ങോട്ട് ഓണാക്കി സ്വിച്ച് ഓൺ ആക്കിയാൽ കറണ്ട് പോവും അല്ലെ അങ്ങനെ കറണ്ട് ഇങ്ങനെ പോയി 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 ഈ കണ്ടക്ടറിലൂടെ ഇങ്ങനെ കറണ്ട് പോവും ഇനി ആ കണ്ടക്ടറിനെ ചാലകത്തിന് വെച്ചത് എവിടെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാ കാന്തിക മണ്ഡലത്തില കൊണ്ടുവച്ച് അപ്പൊ ആ ചാലകം ചലിക്കും അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ പഠിച്ചിട്ടേ മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം അപ്പോ ഈ ചാലകം ചലിക്കും എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ ചാലകം ചലിക്കുകയാണെങ്കിൽ അതിന്റെ ചലന ദിശ അല്ലെങ്കിൽ ആ കണ്ടക്ടർ എങ്ങോട്ടോ മൂവ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന നിയമം ഏതാണ് ലോ ഏതാണെന്നാ ചോദിച്ച് ആ നിയമമാണ് എന്ത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം ഓക്കെ എന്താണ് ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം എന്നാണ് അടുത്ത ചോദ്യം ഇതാ നോക്കി മക്കളെ സ്റ്റേറ്റ് ദ റൂൾ നിയമം ഏതാന്ന് പറയാനാ പറഞ്ഞു അപ്പൊ എന്താണ് ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം എന്ന് നിങ്ങൾ ബൈഹാർട്ട് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം ഈ കണ്ടക്ടർ എങ്ങോട്ടാ മൂവ് ചാലക് എങ്ങോട്ടാ ചലിക്കാൻ നിങ്ങളോട് ചോദിക്കും അപ്പൊ നിങ്ങൾ ആ ഡെഫിനിഷൻ മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല എങ്ങോട്ടാണ് ചലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതിന് ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല മനസ്സിലാക്കി വെക്കണം അപ്പം മക്കൾ ഇത്രേ ചെയ്യേണ്ടു നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക ഇടത്തെ കൈ എടുക്കുക ഇടത്തെ കൈ എടുത്തിട്ട് നിങ്ങളെ ചൂണ്ടു വിരളും നിങ്ങളെ തള്ള വിരളും നിങ്ങളെ നടുവിരളും ഒക്കെ ഇങ്ങനെ പിടിക്കുക പെർപ്പൻറ്റിക്കുലർ ആയിട്ട് മ്യൂച്വലി പെർപൻഡിക്കുലർ അല്ലെങ്കിൽ പരസ്പരം ലംബമായിട്ട് പിടിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ചൂണ്ടു വിരൽ എന്ത് ചെയ്യണം ആ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പിടിക്കണം ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പിടിക്കണം തത്താഴത്ത് നോർത്ത് മോൾ സൗത്ത് അപ്പം ഇങ്ങനെ പിടിക്കണം ഇടത്തേക്ക് ആണെ ലെഫ്റ്റ് ഹേഡ് ആണെങ്കിൽ മറന്നു പോകാറില്ല ഇനി ഈ നടുവരൽ കരണ്ടിൻ്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈദ്യുതി എങ്ങോട്ടാണോ പോകുന്നത് ആ ദിശയിൽ വരണം ആ രൂപത്തിൽ പിടിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കറണ്ട് എങ്ങനെയാ പോവാ പോസിറ്റീവ് നെഗറ്റീവില് ഇങ്ങനെ കറണ്ട് വന്നു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കല്ലേ പോവാ എന്ന് ബിയിലേക്കല്ലേ പോവാ അപ്പോൾ നമ്മുടെ കരണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് പോണത് ഓക്കെ എയിൽ നിന്ന് ബിയിലേക്ക് അപ്പൊ നോക്കിയതാ എന്റെ തള്ള വിരള എങ്ങോട്ടാ എന്റെ തമ്പെങ്ങോട്ടാ എന്റെ അടുത്തേക്ക് അല്ലേ തമ്പിന്റെ അടുത്തേക്കല്ലേ നോക്കിയാ തമ്പിന്റെ അടുത്തേക്കല്ലേ അല്ലേ അപ്പൊ ഈ കണ്ടക്ടർ മൂവുക എങ്ങോട്ടാ പുറത്തേക്കാ ഈ മാഗ്നറ്റിൽ നിന്ന് പുറത്തേക്കാണ് ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം മൂവിയ ഒന്നുകൂടി നോക്കിക്കോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം സിമ്പിളാ ഇങ്ങനെ ഓർത്തെച്ചാ മ നിങ്ങൾക്ക് അറിയാം ഫാദർ മദർ ചൈൽഡ് അതായത് ഫോഴ്സ് ഫാദർ ഫോഴ്സ് മദർ മാഗ്നറ്റിക് ഫീൽഡ് ചൈൽഡ് കറണ്ട് അല്ലെ ഇത് ബലത്തിന ദിശ ഇതെന്താണ് എന്തിന്റെ ദിശ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഇത് വൈദ്യുതി പ്രവാഹ ദിശ അപ്പോ നോർത്തിൽ സൗത്തിലേക്ക് ഈ വേരൾ വെച്ചു വൈദ്യുതി ഏത് ബിയിലേക്കാണ് അപ്പൊ ഇങ്ങോട്ട് വെച്ചു അപ്പൊ തള്ളവരളെ എങ്ങോട്ടാ മക്കളെ തള്ളവരൾ ഇന്റെ അടുത്തേക്കാ ഇന്റെ അടുത്തേക്ക് അപ്പൊ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് അപ്പൊ ആ ചാലകം എങ്ങോട്ടാണ് ചലിക്കുക അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമം അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതിപ്പോ ഞാൻ ഒറ്റ അല്ലേ കാണിച്ചുള്ളൂ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അതായത് നമ്മളെ എക്സാമിൻ്റെ തലേന്നുള്ള ക്ലാസ്സും എക്സാമിൻ്റെ അന്നുള്ള ക്ലാസ്സും ഒമ്പതാം തീയ്യതും പത്താം തീയ്യതിയും ഇതുപോലെ ഒരുപാട് സർക്യൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ സംശയങ്ങളും തീർത്തിട്ടേ എക്സാമിന് വിടുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ് ഒരു കാരണവശാലും മക്കൾ എന്ത് ചെയ്യരുത് മിസ്സാക്കരുത് ഓക്കെ അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് വിച്ച് റെപ്രസെൻ്റ് ദ ഡയറക്റ്റ് കറണ്ട് അതായത് ഇവിടെ മൂന്ന് ഗ്രാഫ് തന്നിട്ടുണ്ട് അതിൽ ഡി സി ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാര വൈദ്യുതിന്റെ ഗ്രാഫ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പം മക്കൾ നോക്കി ഈ മൂന്ന് ഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യോ എക്സാമിന് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റൂല ഓക്കെ എന്തായാലും ഇത് എക്സാമിന് വരും മക്കൾ ഡേഞ്ചറാണ് എന്തായാലും എക്സാമിന് വരും ഒരു സംശയമില്ല അപ്പോൾ ഇത് ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഈ ഗ്രാഫിന്റെ പ്രത്യേകത മക്കൾ എന്തായാലും പഠിക്കണം അപ്പോൾ ഇത് ആദ്യം ഓരോന്ന് എന്തിന്റെ ഗ്രാഫാന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എ സി ജനറേറ്ററിന്റെ ഗ്രാഫാണ് ഓക്കെ ഇത് നമ്മളെ ഡി സി ജനറേറ്ററിന്റെ ഗ്രാഫാണ് ഇത് നമ്മുടെ ഡി സി ബാറ്ററി ഇത് ബാറ്ററിന്റെ ഗ്രാഫാണ് ഈ മൂന്ന് എണ്ണം പഠിക്കണം അപ്പോൾ എ സി ജനറേറ്ററിന്റെ ഗ്രാഫ് എങ്ങനെയാണ് എ സി ജനറേറ്ററിന്റെ ഗ്രാഫ് എങ്ങനെ അല്ലെ തിരമാല പോലെ അല്ലെ ഇങ്ങനെ വരും അപ്പോൾ തിരമാല പോലെയാണ് എ സി ജനറേറ്ററിന്റെ ഗ്രാഫ് ഈ ഡി സി ഡി സി ബാറ്ററി ബാറ്ററിൻ്റെ ഗ്രാഫ് എങ്ങനെ അറിയാം മക്കളെ കഞ്ചാവ് പഠിച്ചില്ലേ പ്രത്യേകിച്ച് ഒരു വികാരമില്ല അതങ്ങനെ തന്നെ പോകുന്നു നേരെ തന്നെ ഇനി ഡി സി ജനറേറ്ററിൻ്റെ ഗ്രാഫ് നമ്മളെ കസാട്ട ഇല്ലേ ആ കസാട്ട ഐസ്ക്രീം പോലെ കണ്ടോ കുറെ കസാട്ട ഐസ്ക്രീമിൻ്റെ ആ പെട്ടി കൊണ്ടുവച്ചാൽ ഉണ്ടോ അതേപോലെ ഉണ്ട് അങ്ങനെയാണ് നമ്മളെ ആരെ ആരെ ഗ്രാഫ് നമ്മളെ ഡി സി ജനറേറ്ററിൻ്റെ ഗ്രാഫ് ഇനി ഇതിൽ എല്ലാത്തിനും രണ്ട് പോയിന്റ് തന്നെ മക്കൾ പഠിച്ചു വെക്കണം രണ്ട് പോയിന്റ് പഠിച്ചു വെക്കണം എ സി ജനറേറ്ററായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ് ഒന്ന് ഇവിടെ ഇ എം എഫ് കൂടും ചെയ്യും കുറയും ചെയ്യും കേട്ടോ ഇ എം എഫ് കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു ഇ എം എഫ് കൂടും കുറയും അതേപോലെ ഡയറക്ഷനും ചേഞ്ച് ആവും നോക്കിയേ ഡയറക്ഷൻ നോക്കിക്ക ആദ്യം ഈ ഡയറക്ഷനല്ലേ കറണ്ട് പോണ് പിന്നെ ഈ ഡയറക്ഷനിലാവും പിന്നെ ഈ ഡയറക്ഷൻ പിന്നെ ഈ ഡയറക്ഷൻ അങ്ങനെ ഡയറക്ഷൻ മാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ദിശ മാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പൊ രണ്ട് പോയിന്റ് പഠിച്ചു വെച്ചേക്കാം സിമ്പിളാ ഇവിടെ ഇ എം എഫ് കൂടി കുറയും ഇ എം എഫ് ഇൻക്രീസ് ആവും ഡിക്രീസ് ആവും ഇൻക്രീസ് ആവും ഡിക്രീസ് ആവും അതേപോലെ തന്നെ ഡയറക്ഷൻ അഥവാ ദിശയും മാറുന്നുണ്ട് ഓക്കെ സെറ്റാണേ ഇനി നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ പറയാം ഡി സി ജനറേറ്റർ ഡി സി ജനറേറ്ററിൽ ഇ എം എഫ് കൂടും ഇ എം എഫ് കുറയും ഇ എം എഫ് കൂടും ഇ എം എഫ് കുറയുണ്ട എം എഫ് കൂടും കുറയും കൂടും കുറയും കൂടും കുറയും അല്ലേ ഇ എം എഫ് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് പക്ഷെ ഡയറക്ഷൻ മാറുന്നില്ല ദിശ മാറുന്നില്ല അല്ലെ ദിശ മാറുന്നില്ല മക്കൾ നോക്കിയതാ റക്കം അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി അതിന്റെ ഗ്രാഫ് അല്ലെ അവിടുത്തെ പ്രത്യേകത എന്താ അവിടെ ഇ എം ഒപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടുന്നും കുറയുന്നുണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട് ഡിക്രീസ് ആവുന്നുണ്ട് പക്ഷെ ഡയറക്ഷൻ മാറുന്നില്ല ദിശ മാറുന്നില്ല എന്താ എവിടെയോ ഇവിടെ നോക്കി ഇ എം ഒപ്പും മാറുന്നില്ല ഡയറക്ഷനും മാറുന്നില്ല ഓക്കെ ഇ എം എഫും മാറുന്നില്ല ഡയറക്ഷനും മാറുന്നില്ല ഇ എം എഫും ദിശയും മാറുന്നില്ല ഈ മൂന്ന് ഗ്രാഫിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് എന്തായാലും ചോദിക്കും അപ്പം ഇത് രണ്ടും ഡി സിയാണ് ദി ഡി സി ജനറേറ്റർ ദ ഡി സി ബാറ്ററി ഇതെന്താണ് എ സി ജനറേറ്റർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഒരു ബൈക്ക് പോകുകയാണല്ലോ എന്തായാലും ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ആ സമയത്ത് നിങ്ങൾ സാറേ ആലോചിച്ചാൽ മതി ഓക്കെ യെസ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ പറഞ്ഞത് ബൈ ജസ്റ്റ് ഒബ്സേർവിംഗ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദ സൗത്ത് പോൾ ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ് ഒന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് തന്നിട്ടുണ്ട് ഒരു വൈദ്യുത കാന്തം തന്നിട്ടുണ്ട് ഈ വൈദ്യുത കാന്തം നോക്കിയിട്ട് മക്കൾ മനസ്സിലാക്കണം ഈ വൈദ്യുത കാന്തത്തിൻ്റെ നോർത്ത് ഏതാ സൗത്ത് ഏതാണ് ഉത്തര ധ്രുവം ഏതാണ് ദക്ഷിണ ധ്രുവം ഏതാണ് ഇവിടെ ഇങ്ങനെ ഒരു സോളിനോട് നിങ്ങൾക്ക് തരുന്നത് സോളിനോടാണല്ലോ അല്ലേ ഒരു സോളിനോടിലേക്ക് കറണ്ട് കടത്തി വിട്ടാൽ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുമല്ലോ വൈദ്യുത കാന്താവല്ലോ അല്ല അതിന് ചുറ്റും മാഗ്നറ്റിക് ഉണ്ടാവും കാന്തിക മണ്ഡലം ഉണ്ടാവും ഒരു സോളിനോഡിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് പുളി അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവും അപ്പോൾ ഇതിനു ചുറ്റും മാഗ്നറ്റിക് ഉണ്ടെങ്കിൽ അതിനൊരു നോർത്ത് സൗത്ത് ഉണ്ടാവുമല്ലോ ഉത്തര ധ്രുവം ഉണ്ടാവും ദക്ഷിണ ധ്രുവം ഉണ്ടാവും ഏതാണ് ധ്രുവം ഏതാണ് ദക്ഷിണ ധ്രുവം എങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ സെൻറ്റൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെ കണ്ടുപിടിക്കാറിയോ ഇത്രയേ ഉള്ളൂ പരിപാടി ഒരു സോളിനോട് എടുക്കുക ഒരു സോളിനോട് എടുത്തിട്ട് ആ സോളിനോടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നിങ്ങൾ നോക്കാൻ പാടുള്ളൂ എക്സാമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സോളിനോട് തരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ നോക്കുക ഒരു സൈഡ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഒരു സൈഡ് ഇങ്ങനെ നോക്കുക സോളിനോടി ഒരു സൈഡ് ഇങ്ങോട്ട് നോക്കുക ആ സൈഡിലൂടെ കറണ്ട് എങ്ങനെയാ പോകുന്നത് നോക്കുക ആ കറണ്ട് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അപ്രതീക്ഷിത ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഭാഗം നോർത്ത് ആയിരിക്കും ഉത്തരധ്രുവായിരിക്കും ഓക്കെ അപ്പൊ കറണ്ട് പോകുന്നത് അപ്രതീക്ഷിണ ദിശലാണെങ്കിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആ ഭാഗം നോർത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഉത്തരധ്രുവായിരിക്കും ഇനി കറണ്ട് കറണ്ട് ഇതേ സോളിനോഡിന്റെ മറ്റേ ഭാഗം നമ്മളിപ്പോ ഈ ഭാഗം അല്ലേ കണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടാവില്ലേ ഒരു സോളിനോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സോളിനോഡിന് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഒന്ന് ഈ ഭാഗം എ മറ്റേ ഭാഗം ബി അതേപോലെ ഇത് എ എന്ന് പറഞ്ഞ ഭാഗമാണ് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെയല്ല ഉണ്ടാവുക അവിടെ എങ്ങനെയാണ് കറണ്ട് വരുന്നത് നോക്കി കറണ്ട് ക്ലോക്ക് വൈസിലല്ല വരുന്നത് പ്രദിക്ഷണ ദിശയിലല്ലേ വരുന്നത് പ്രദിക്ഷണ ദിശ അങ്ങനെ പ്രദീക്ഷിണ ദിശയിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട ആ ഭാഗം സൗത്ത് ആയിരിക്കും അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കി ഇവിടെ കറണ്ട് എങ്ങനെയാ പോകുന്നത് മക്കൾ നോക്കി കറണ്ട് നോക്കി കറണ്ട് ഇവിടെ എങ്ങനെയാ പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ ഇവിടെ അപ്രതീക്ഷിത ദിശയിലല്ല ഈ ഭാഗത്തോടെ പോകുന്നത് അപ്പോൾ ഈ ഭാഗം നോർത്ത് ആയിരിക്കും അപ്പം മറ്റേ ഭാഗം പിന്നെ നോക്കാൻ പോകേണ്ട മറ്റേ ഭാഗം എന്തായിരിക്കും സൗത്ത് ആയിരിക്കും അത്രയുള്ള പരിപാടി അപ്പം ഈ ഭാഗം ഉത്തരധ്രുവം ഈ ഭാഗം എന്താണ് ദക്ഷിണധ്രുവം എങ്ങനെയാണ് നോക്കുക കരണ്ട് എങ്ങനെയാ പോകുന്നത് നോക്കിയാൽ മതി കരണ്ട് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിൽ പോകുന്ന ഭാഗം നോർത്ത് ആയിരിക്കും ഉത്തര ധ്രുവായിരിക്കും അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം എന്തായിരിക്കും ദക്ഷിണ ധ്രുവായിരിക്കും അല്ലെങ്കിൽ സൗത്ത് ആയിരിക്കും പരിപാടി കഴിഞ്ഞട്ടോ ഇനി അടുത്ത ചോദ്യം മക്കൾ നോക്കിയോ ചോദ്യം ഇതാണ് കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ് വൈദ്യുതകാന്തവും അതേപോലെ സ്ഥിരകാന്തവും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും എന്തൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്റർ ചാപ്റ്ററിന് ചോദിക്കാനുള്ളൂ അത് ചോദിക്കാതിരിക്കാൻ പറ്റൂല മനസ്സിലായോ അപ്പോ എന്താണ് വൈദ്യുതകാന്തവും സ്ഥിരകാന്തവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം അതായത് ഒരു ബാർ മാഗ്നറ്റും സോളിനോട് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പഠിച്ചെച്ചാൽ മതി ഒന്നാമത്തെ പോയിന്റ് ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റാ അല്ലെങ്കിൽ ബാർ എന്ന് പറഞ്ഞാൽ സ്ഥിരകാന്ത നിങ്ങൾ അതിലേക്ക് കറണ്ട് ഒന്നും കൊടുക്കേണ്ട കാന്തശക്തി ഉണ്ടാവേ ബാർ ബാർകാന്ത് ഒരു സ്ഥിരകാന്ത അത് എപ്പോഴും അതിന് ചുറ്റും മാഗ്നറ്റി ഉള്ളതും ആ കാന്തിക മണ്ഡലം ഉണ്ടാവും ഓക്കെ രണ്ടാമത്തെ പോയിന്റ് സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ് ചേഞ്ചഡ് നിങ്ങളെടുത്തൊരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ബാർകാന്ത് ഉണ്ട് നിങ്ങളോട് പറയാം ആ ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അങ്ങോട്ട് കൂട്ടിക്കോ അല്ലെങ്കിൽ ആ ബാർ ശക്തി അങ്ങോട്ട് കൂട്ടിക്കോ കൂട്ടാൻ പറ്റൂല ഓക്കെ അപ്പൊ ബാർ മേഖല സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റൂല ശക്തി എന്ത് ചെയ്യാൻ പറ്റൂല കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റൂല മൂന്നാമത്തെ പൊളാരിറ്റി ഈസ് ഫിക്സ്ഡ് ഒരു ബാർക്കാന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ ഈ ഈ ഭാഗം നോർത്തും ഈ ഭാഗം സൗത്തും ആയിരിക്കും ഇത് ഉത്തര ധ്രുവോ ഇത് ദക്ഷിണ ധ്രുവോ ഇപ്പോൾ തിരിക്കാൻ പറ്റൂല അല്ല ഇങ്ങനെ തിരിക്കാൻ പറ്റൂ അല്ലാതെ ഇത് ഉത്തര ധ്രുവ ആണെങ്കിൽ ഏത് കാലത്ത് ഉത്തര ധ്രുവം തന്നെയായിരിക്കും മനസ്സിലായോ ഇത് എപ്പോഴും ഉത്തര ധ്രുവം തന്നെയായിരിക്കും ഇത് ദക്ഷിണധ്രുവം തന്നെയായിരിക്കും തിരിച്ചു വെക്കരുത് കേട്ടോ അല്ലാതെ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഉത്തര ധ്രുവവും മാറ്റാൻ പറ്റൂല ഓക്കെ ഇനി ഇത്രയും കാര്യം പഠിച്ചാൽ ബാർകാന്ത് കഴിഞ്ഞ് ഇനി സോളിനോട് ദ മാഗ്നറ്റിസം ഈസ് ടെമ്പററി അല്ലെങ്കിൽ കാന്തശക്തി താൽക്കാലിക ഒരു സോളിനോടിലേക്ക് കരണ്ട് കടത്തിവിട്ടാൽ മാത്രമേ ഉള്ളൂ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫുൾ ഉണ്ടാവുള്ളൂ കാന്തിക മണ്ഡലം ഉണ്ടാവുള്ളൂ കറണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫുൾ ഉണ്ടാക്കാനുള്ള കഴിവില്ല അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെമ്പററി ടെംപററി ആണ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തമാണ് രണ്ടാമത്തെ പോയിന്റ് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് എടാ നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എന്ത് കൂട്ടാം കാന്തശക്തി കൂട്ടാം ഒരു വൈദ്യുത കാന്തം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള കാന്തശക്തി നിങ്ങൾ കൂട്ടാൻ പറ്റും അതിനുള്ള മാർഗമാണ് നമ്മൾ ആദ്യ ക്വസ്റ്റനിൽ പറഞ്ഞ് എന്ത് ചെയ്യുക ഒന്നെങ്കിൽ കറണ്ട് കൂട്ടുക അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക അല്ലേ അല്ലെങ്കിൽ സോഫ്റ്റ് ഐണ് വെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ലാസ്റ്റ് പോയിന്റ് ദ പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ ദിശ മാറ്റി ധ്രുവത മാറ്റാൻ പറ്റും എടാ നോർത്ത് സൗത്ത് ഇതൊരു വൈദ്യുത ഗാന്താ അതിൻ്റെ നോർത്ത് ഇതാണ് സൗത്ത് ഇതാണ് എനിക്ക് വേണേൽ ഇതിനെ സൗത്തിനെ നോർത്ത് ആക്കാൻ പറ്റും ഉത്തര ദക്ഷിണധ്രുവത്തിനെയും ദക്ഷിണധ്രുവേയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും പൊളാരിറ്റി മാറ്റാൻ പറ്റും ധ്രുവത മാറ്റാൻ പറ്റും എങ്ങനെ ഞാൻ ഇലയിൽ കൊടുക്കുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റി മതി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിൻ്റെ ദിശ മാറ്റിയാൽ മതി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരും ഈ സോളിനോഡിൻ്റെ കാര്യം അല്ലേ ഈ സോളിനോഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയ ദിശ മാറ്റിയ അങ്ങനെ ദിശ മാറ്റിയാൽ നോർത്തും സൗത്തും ഉത്തര ധ്രുവോ ദക്ഷിണ ധ്രുവോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അപ്പം മക്കളെ ഈ പോയിൻ്റ് നിങ്ങൾ മറക്കരുത് ഇത് എന്തായാലും നൂറ് ശതമാനം എക്സാമിന് ചോദിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആ സമയത്ത് നിങ്ങൾ ആരെ ആലോചിക്കണം എന്നെ ആലോചിക്കണം ഓക്കെ മറന്നു പോകാൻ പാടില്ല ഇനി ഒരൊറ്റ ക്വസ്റ്റനും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് മക്കളെ നോക്കിയതാ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫിഗേഴ്സ് കാണാം ഫിഗർ എയും ഫിഗർ ബിയും കാണാം അപ്പോൾ ഉള്ളൂ ഇതിൽ ചോദിച്ചെങ്ങനെയാണ് ഇൻ വിച്ച് സ്റ്റേജ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലെക്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതിലാണ് ഗാൽവനോമീറ്റർ തിരിയുക ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ക്വസ്റ്റൻ ആൻസർ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ മക്കൾ നിങ്ങൾ നോക്കി ഒന്നിലെ ഒരു സോളിനോട് തൊട്ടടുത്തായിട്ട് ഒരു ബാർക്കാന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ബാർ മാഗ്നറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ആ ബാർ മാഗ്നറ്റിനെ ഈ സോളിനോടിനുള്ളിലേക്ക് കൊണ്ടാവുന്നുണ്ട് ഇങ്ങനെയാണ് രണ്ട് ചിത്രങ്ങൾ ഇതിൽ ഏതിലാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗാൽവനോമീറ്റർ വിഭ്രംശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഈ രണ്ടാമത്തെ ചിത്രത്തിലാണ് ഓക്കെ രണ്ടാമത്തെ ചിത്രത്തിലാണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് മിസ്സാക്കരുത് ഞാൻ വീണ്ടും പറയാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ പറയും ഓക്കെ ഇനി അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ഡിഫ്ലക്ഷൻ ഇൻ ഗാൽവനോമീറ്റർ എന്തുകൊണ്ടാണ് ഈ ഗാൽവനോമീറ്റർ തിരിയാനുള്ള കാരണം ഇതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ് ഫിനോമിനൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല മൂന്നാമത്തെ പാഠത്തിന്റെ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വൈദ്യുത കാന്തിക പ്രേരണമാണ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഒരു കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിന് മാറ്റം സംഭവിക്കുമ്പോൾ ആ കോയിലിൽ ഒരു ഇ എം എഫ് പ്രേരിതമാവുന്നു അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനമാണ്

ഒന്ന് ജനറേറ്റർ രണ്ട് മൂവിങ് കോയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ മൈക്രോഫോൺ അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രവർത്തന തത്വം ഇമ്പോർട്ടൻ്റ് ആണേ നമ്മൾ നേരത്തെ പറഞ്ഞിരി മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന മോട്ടോർ തത്വം വെച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് ഉപകരണം ലൗഡ് സ്പീക്കറും അതേപോലെ മോട്ടോറും അതേപോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം വെച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് ഉപകരണമാണ് ഒന്ന് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ചലിക്കും ചുരുൾ മൈക്രോഫോൺ രണ്ടാമത്തെ ആളെ പേരാണ് എന്ത് നമ്മളുടെ ജനറേറ്റർ സെറ്റാണേ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകണം മക്കൾ നോക്കിക്കോ ഇവിടെ നമ്മൾ ഈ മാഗ്നറ്റിന് ഇതിൻ്റെ ഉള്ളിലോട്ട് അവിടെ കറണ്ട് ഉണ്ടാവുമല്ലോ ഗാലോണമീറ്റർ തിരിയൊക്കെ ചെയ്യലോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂട്ടാൻ അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് കൂട്ടാനുള്ള മാർഗംങ്ങളോട് ചോദിക്കും ഒരു സോളിനോട് നിങ്ങളെ കയ്യിലുണ്ട് ഒരു ബാർ മാഗ്നറ്റും നിങ്ങളെ കയ്യിലുണ്ട് ഒരു സോളിനോടും നിങ്ങളെ കയ്യിലുണ്ട് അതേപോലെ ഒരു ബാർ കാന്തവും നിങ്ങളെ കയ്യിലുണ്ട് ഓക്കെ ഈ നിങ്ങളോട് ചോദിച്ചെന്താ അറിയോ ഈ സോളിനോടിലുണ്ടാവുന്ന കരണ്ട് കൂട്ടാനുള്ള മാർഗ്ഗം അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക് എക്സാമിന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക കണ്ടോ ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാഗ്നറ്റിന് ഇതിന് ഉള്ളിലോട്ട് കണ്ടാവൂലേ ആ സ്പീഡ് കൂട്ടുക സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ഇൻ ടു കോയിൽ അല്ലെങ്കിൽ ഈ കോയിലിനുള്ളിലേക്ക് നമ്മൾ കാന്തം കൊണ്ടാവുന്ന സമയത്ത് ബാർ കാന്തത്തിൻ്റെ വേഗത കോയിലിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആ വേഗത കൂട്ടുക ആ വേഗത കൂട്ടിക്കഴിഞ്ഞാലും കറണ്ട് കൂടും ഇങ്ങനെ നമ്മൾ ഇതിനുള്ളിലോട്ട് കൊണ്ടാകുന്ന സമയത്തും ഇങ്ങനെ കൊണ്ടാകുന്ന സമയത്തും കറണ്ടിന് വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം നല്ല സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്യുക നല്ല ശക്തിയുള്ള കാന്തുപയോഗിക്കുക നല്ല ശക്തിയുള്ള കാന്തുപയോഗിച്ച് കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവുന്ന കരണ്ട് കൂടും ഒമ്പോട് ഞാൻ പെട്ടെന്ന് പറയാം മൂന്ന് പോയിന്റ് ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക കറണ്ട് കൂടും രണ്ട് നമ്മൾ സ്പീഡ് ഓഫ് ദ മാഗ്രറ്റ് ഇൻ ടു ദ കോയിൽ ഇൻക്രീസ് ചെയ്യുക ഈ കോയിലിനുള്ളിലേക്ക് നമ്മൾ കാന്തം കൊണ്ടാവുന്നതിൻ്റെ വേഗത കൂട്ടുക മൂന്ന് നല്ല ശക്തിയുള്ള കാന്തം ഉപയോഗിക്കുക നമ്മൾ പവർഫുള്ളായിട്ടുള്ള സ്ട്രെങ്ത് കൂടിയ മാഗ്രറ്റ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക ഓക്കെ ഇതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബാക്കി നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ് നമ്മുടെ ലൈവിലാണ് ആ ലൈവ് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് നിങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ലൈവിൽ പോയിരിക്കുന്നതിന് പകരം നമ്മുടെ ലൈവിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പതിൽ നാൽപ്പത് ഞാൻ ഗ്യാരണ്ടി പറയാണ് അതിലൊരു സംശയമില്ല ബാക്കി നമുക്ക് ലൈവിൽ കാണാം ബൈ